എല്ലാവർക്കും ദ ഫൈനൽ വെസലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒരു അതിപ്രാധാന്യമേറിയ ഒരു വിഷയമാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ഇന്ത്യൻ ഇന്റർനാഷണൽ സഹൽ അബ്ദുൾ സമദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ എൽക്കോ ഷട്ടവർക്ക് കീഴിൽ അത്ര നല്ല പ്രകടനമല്ല സഹലിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത്. അതെന്തുകൊണ്ടാണ് എൽക്കോ ഷട്ടവർക്ക് കീഴിൽ സഹലിന് തിളങ്ങാൻ സാധിക്കാത്തത്? ഇനി അടുത്ത സീസണിൽ കിബു വിക്കുവിനെ വരുമ്പോൾ സഹലിന് കിബു വിക്കുവിനേക്ക് കീഴിൽ തിളങ്ങാൻ സാധിക്കുമോ? അത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് നമ്മൾ ഒരു അനാലിസിസ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സഹൽ അബ്ദുൾ സമദിന്റെ സ്റ്റാറ്റ്സ് പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സഹല് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL ഏകദേശം 3 സീസണുകൾ കളിച്ചു. ആദ്യ സീസണിൽ 2 മത്സരം മാത്രമേ കളിക്കാൻ സാധിച്ചുള്ളൂ. 3 സീസണുകളിലായിട്ട് 37 മത്സരങ്ങൾ കളിച്ചു. 1 ഗോളും 2 അസിസ്റ്റുമാണ് സഹലിൻ്റെ സമ്പാദ്യം. 32 ഷോട്ടുകൾ, 28 ക്രോസസ്, 76 ടാക്കിൾസ്, 16 ഇന്റർസെപ്ഷൻസ്, അങ്ങനെ മോശമല്ലാത്ത എങ്കിലും അത്ര നല്ല പ്രകടനം എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു പ്രകടനമാണ് സഹലിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 3 സീസണുകളായിട്ട് നമ്മൾ കണ്ടത്. 4 സീസണിൽ ദിമിത്തം ബർബച്ചോവിന് പകരക്കാരനായി സബ്സ്റ്റിറ്റ്യൂട്ടായി എതിക്കെതിരെയാണ് സഹൽ അബ്ദുൾ സമദ് അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ ആ സീസണിൽ 2 മത്സരങ്ങളിൽ നിന്ന് വെറും 22 മിനിറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഡേവിഡ് ജെയിംസിന്റെ കീഴിലാണ് സഹൽ അരങ്ങേറ്റം കുറിച്ചത്. ഇനി നമുക്ക് 5 സീസണിലേക്ക് നമുക്ക് നോക്കാം. 5 സീസണിൽ സഹല് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട് തുടങ്ങിയ ഒരു സീസണായിരുന്നു. ഇന്ത്യൻ ടീമിലും ഇടം പിടിച്ചു. തൻ്റെ കഴിവ് മുഴുവൻ പുറത്തെടുത്ത ഈ സഹലിന്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സീസണാണ് 5 സീസൺ. 5 സീസണിൽ 17 മത്സരങ്ങൾ കളിച്ച് 1 ഗോൾ മാത്രമാണ് സഹലിന്റെ സമ്പാദ്യം. നമുക്കറിയാം 5 സീസൺ എടുത്തു നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര നല്ല സീസൺ ആയിരുന്നില്ല. ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് 5 സീസൺ. ഡേവിഡ് ജെയിംസ് ഒരു ദുരന്തമായി മാറിയ സീസൺ. എന്നാൽ സഹൽ അബ്ദുൾ സമദിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മറക്കാനാവാത്ത, ഇപ്പോഴും ഓർത്തിരിക്കാവുന്ന ഒരു സീസണായിരുന്നു തൻ്റെ ഒരു ബ്രേക്ക് ത്രൂ സീസൺ എന്ന് പറയാൻ സാധിക്കും. ഡേവിഡ് ജെയിംസിന്റെ കീഴിൽ അത്ര മികച്ച ഒരു പ്രകടനമാണ് സഹൽ അബ്ദുൾ സമദ് പുറത്തെടുത്തത്. മാത്രമല്ല ISL എമർജിംഗ് പ്ലെയർ അവാർഡ് സഹലിന് ആ സീസണിൽ ലഭിച്ചു. അത്ര മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു സഹൽ അബ്ദുൾ സമദിന് ആ സീസണിൽ പുറത്തെടുത്തത്. 6 സീസണിലായിട്ട് നമുക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സിന് പരിശീലകനായിട്ട് എൽക്കോ ഷട്ടോറി നിയമിതനായി. 6 സീസണിലെ സഹലിന്റെ സ്റ്റാറ്റ്സ് എടുത്തു നോക്കാം. 18 മത്സരങ്ങൾ സഹൽ കളിച്ചു, പക്ഷേ കൂടുതൽ മത്സരങ്ങളിൽ സബായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഗെയിം ടൈം വളരെ കുറവായിരുന്നു. കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് ഏകദേശം 500 മിനിറ്റുകൾ കുറവാണ് സഹൽ കളിച്ചത്. നമുക്ക് സ്റ്റാറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ സീസണിൽ സഹൽ ചെയ്യാൻ സാധിക്കാഞ്ഞ ഒരു കാര്യം ഈ സീസണിൽ സഹൽ ചെയ്തു. മറ്റൊന്നുമല്ല, അസിസ്റ്റ്. 2 ക്രൂഷ്യൽ അസിസ്റ്റുകൾ സഹലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സഹലിന് ഈ സീസണിൽ സാധിച്ചില്ല. അതിന് പ്രധാന കാരണം ഗെയിം ടൈം ലഭിക്കാഞ്ഞതായിരിക്കാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഇത്ര ഡ്രിബ്ലിംഗ് സ്കിൽസ് ഉള്ള ഈ സഹൽ അബ്ദുൾ സമദിന് ഗോളുകളും അസിസ്റ്റുകളും അത്രയ്ക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞത്? 3 സീസണുകളായിട്ടാകെ 1 ഗോളും 2 അസിസ്റ്റും മാത്രമാണ് ഉള്ളത്. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ കളികളൊക്കെ കണ്ട് ഒന്ന് വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഗോളടിക്കുമ്പോൾ അസിസ്റ്റ് ചെയ്യുന്ന താരത്തിന് അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് സഹൽ. എന്ന് വെച്ചാൽ ഒരു ഗോളിന് തുടക്കം കുറിക്കുന്ന ഒരു വ്യക്തിയാണ് സഹൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അസിസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഗോൾ എത്തിച്ചു കൊടുക്കുന്ന ആൾ, അതാണ് സഹലിന്റെ മെയിൻ ഒരു കളിശൈലി. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അസിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞതും ഗോളുകളുടെ എണ്ണം കുറഞ്ഞതും. നമുക്കറിയാം സഹലിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഡ്രിബ്ലിംഗ്. നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഡ്രിബ്ലറാണ് സഹൽ എന്ന് പറയാൻ സാധിക്കും. സഹലിനേക്കാളും മികച്ചൊരു ഡ്രിബ്ലർ ഇന്ത്യയിലില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. നമുക്കറിയാം പല ഫോറിൻ പ്ലെയേഴ്സിനെയും ISL ഡ്രിബിൾ ചെയ്ത് കഴിവ് തെളിയിച്ച ഒരു മികച്ചൊരു ഡ്രിബ്ലറാണ് സഹൽ ദിവസം. ഇനി നമുക്ക് ഷട്ടോറി സഹലിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, സഹലിനെ കുറിച്ച് പറഞ്ഞ ഒരു സെന്റൻസ്, അത് നമുക്ക് നോക്കാം. ഷട്ടോറി പറഞ്ഞു, ഞാൻ സഹലിനെ ഇന്ത്യയിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറാണ്.
ഓക്കെ, ഷട്ടോറി അങ്ങനെ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ സീസണിൽ അത് പ്രാവർത്തികമായോ, എന്തുകൊണ്ട് ഷട്ടോറിക്ക് കീഴിൽ സഹലിന് തിളങ്ങാൻ സാധിച്ചില്ല, ഷട്ടോറി പറഞ്ഞ കാര്യം എന്തുകൊണ്ട് പ്രാവർത്തികമാക്കിയില്ല, നമുക്ക് അറിയാം. ഒരു പ്ലെയർ, നമുക്ക് ലോകം മൊത്തം എടുത്തു നോക്കിയ ഒരു പ്ലെയർ ബെസ്റ്റ് പ്ലെയർ ആവുന്നത് ഒരു സീസൺ കൊണ്ട് സാധിക്കും. ആയ എടുത്തു നോക്കിയാലും ഒരു സീസൺ കൊണ്ട് ബെസ്റ്റ് പ്ലെയർ ആവാൻ സാധിക്കില്ല. നമുക്കറിയാം അടുത്ത ലയണൽ മെസ്സി, അടുത്ത ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ് പല യുവ പ്രതിഭകളും വന്നുവെങ്കിലും പിന്നീട് നിറം മങ്ങിപ്പോയി. ഇപ്പോൾ അവർ എവിടെ എന്ന് പോലും അറിയാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീസണിൽ മാത്രം മികച്ച പഠനം കാഴ്ചവെക്കുന്നവരെ നമ്മൾ വിളിക്കുക വൺ സീസൺ വണ്ടർ എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു സീസൺ കൊണ്ട് ഒരു താരത്തെ മികച്ച പ്ലെയർ ആക്കുവാൻ, മികച്ച പ്ലെയർ ആകുവാൻ സാധിക്കില്ല. ഞാൻ പറയുകയാണ്, എൽക്കോയ്ക്ക് KBFC മാനേജ്മെന്റ് ഒരു വർഷം കൂടെ കൊടുത്തിരുന്നുവെങ്കിൽ സഹലിനെ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആക്കാൻ ഷട്ടോറിക്ക് സാധിച്ചു. ഷട്ടോറി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഷട്ടോറി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടങ്ങി വെച്ച കാര്യങ്ങളിൽ ഒരു കാര്യം സഹലാണ്. അത് നമുക്ക് സംശയം പറയാൻ സാധിക്കും. സഹലിനെ ഇന്ത്യയിലെ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആക്കുവാൻ ഷട്ടോറിക്ക് സാധിച്ചേനെ. പക്ഷേ ഷട്ടോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി, പുതിയ കോച്ച് വന്നു കിബു വിക്കൂന. അപ്പോൾ ഇനി കിബു വിക്കൂനയുടെ കാര്യം പറയാം. കിബു വിക്കൂനെ പറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ, തൻ്റെ കരിയറിൽ, കോച്ചിങ് കരിയറിൽ പല യുവ പ്രതിഭകളെയും വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു കോച്ചാണ് കിബു. ഇപ്പോൾ മുൻനിര ക്ലബുകളിൽ കളിക്കുന്ന പല താരങ്ങളും കിബു വിക്കൂനയുടെ കീഴിൽ വളർന്നു വന്ന താരങ്ങളാണ്. നമ്മളെടുത്ത് നോക്കിയാൽ സ്പാനിഷ് താരങ്ങളായ റൗൾ ഗാർഷ്യ, അസ്പിലിക്വറ്റ, നാച്ചോ മോൺറിയൽ, ഇവരൊക്കെ ഇപ്പോൾ മുൻനിര ക്ലബുകളിൽ കളിക്കുന്നവരാണ്. ഇവരെയൊക്കെ കിബു വിക്കൂന കോച്ച് ചെയ്ത് ചെറുപ്പത്തിൽ കിബു വിക്കൂന വളർത്തിയെടുത്ത, ഡെവലപ്പ് ചെയ്തെടുത്ത താരങ്ങളിൽ കുറച്ച് പേരാണ്. കിബു വിക്കൂനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, യുവ പ്രതിഭകളെ, എന്നുവെച്ചാൽ യങ് പ്ലെയേഴ്സിനെ ഇൻഡിവിജ്വലി കോച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് കോച്ചിങ് അല്ലാതെ മാറ്റി നിർത്തി അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇൻഡിവിജ്വൽ കോച്ചിങ്, അത് കിബു വിക്കൂനയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. മാത്രമല്ല, കിബു വിക്കൂന ഒരു മാസ്റ്റർ ടാക്ടീഷ്യനാണ്. ടാക്ടിക്സിൻ്റെ ഒരു ഒരു മാസ്റ്ററാണ് കിബു വിക്കൂന. അങ്ങനെ കിബു വിക്കൂന കഴിഞ്ഞ സീസണാണ് മോഹൻ ബഗാനിലെത്തിയത്. നമുക്ക് കിബു വിക്കൂനയുടെ മോഹൻ ബഗാൻ ടീമിലേക്ക് നമുക്ക് നോക്കാം. ഏതൊക്കെ യുവ പ്രതിഭകളെ കിബു വിക്കൂന വളർത്തിയെടുത്തു? അതിൽ പ്രധാന താരം, ഏറ്റവും ഉയർന്നതായിട്ട ഒരു പേര് മറ്റാരുടെയുമല്ല, SK സഹിൽ. സഹൽ എന്ന പേരിനോട് സാമ്യമുള്ള ഒരു പേരുള്ള കളിക്കാരനാണ്, ഇന്ത്യക്കാരനായ SK സഹിൽ. വെറും 19 വയസ്സ് മാത്രമുള്ള താരമാണ്. അദ്ദേഹം ഒരു സെന്റർ ബാക്ക് താരമാണ്. എന്നാൽ കിബു വിക്കൂന തൻ്റെ ലൈനപ്പിൽ സഹിലിനെ ഉൾപ്പെടുത്തിയത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡറായിട്ടാണ്. ജോസഫ ബേത്തിയ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരടങ്ങുന്ന മിഡ്ഫീൽഡർ ഡിപ്പാർട്ട്മെന്റിൽ സഹിലിനെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന റോളിലാണ് കിബു വിക്കൂന ഉപയോഗിച്ചത്. നമ്മൾ മോഹൻ ബഗാന്റെ ആദ്യ മത്സരങ്ങളൊക്കെ നോക്കിയാൽ സഹിലിന് അത്ര നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. എന്നാൽ കിബു വിക്കൂന സഹിലിനെ വിശ്വസിച്ചു, കൂടുതൽ ഗെയിം ടൈം കൊടുത്തു. മോഹൻ ബഗാൻ കളിച്ച 16 മത്സരങ്ങളിലും സഹിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു പ്ലെയറായി വളർത്തെടുക്കുന്നതിൽ കിബു വിക്കൂന ഒരു വലിയ പങ്കാണ് വഹിച്ചത്. കിബു വിക്കൂനയുടെ മറ്റൊരു ക്വാളിറ്റിയാണ് പേഷ്യൻസ്. ഒരു പ്ലെയറെ വളർത്തെടുക്കുന്നതിൽ പേഷ്യൻ്റ് ആയിട്ട് ആ പ്ലെയറിന് ഗെയിം ടൈം നൽകി, ആ പ്ലെയറിൽ വിശ്വസിച്ച് ആ പ്ലെയറിനെ വളർത്തെടുക്കുന്നതിൽ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു കോച്ചാണ് കിബു വിക്കൂന. എൽക്കോ ഷട്ടോറി കഴിഞ്ഞ സീസണിൽ സഹലിനെ വിങ്ങുകളിൽ കളിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സഹലിന് അത്ര പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചില്ല. പലപ്പോഴും സബായിട്ട് ഇറക്കുമ്പോൾ സഹലിനെ വിങ്ങുകളിലാണ് അദ്ദേഹം നിർത്തിയിരുന്നത്. ഈ ഒരു അവസരത്തിൽ കിബു വിക്കൂനയ്ക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? സഹൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മിഡ്ഫീൽഡിൽ സെൻറ്ററിൽ കൂടെ മിഡിലിൽ കൂടെ മുന്നേറ്റം നടത്താനാണ് സഹലിന് ഇഷ്ടം. സഹലിൻ്റെ ക്വാളിറ്റി അതാണ്. ബോളുകൾ പൊസിഷൻ ചെയ്ത് പാസ് ചെയ്ത് കളിച്ച് മിഡിലിൽ കൂടെ മുന്നേറ്റം നടത്താനാണ് സഹലിന് ഇഷ്ടം. അവിടെ കിബു വിക്കൂനയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കിബു വിക്കൂനയ്ക്കും ആ സെയിം ഒരു ടാക്ടിക്സ് ആണ്, മിഡിലിൽ കൂടെ. നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, സഹലി ഈസ് മോർ കംഫർട്ടബിൾ ഓൺ ദ ബോൾ ഇൻ ദ മിഡിൽ ഓഫ് ദ പാർക്ക്. സെൻറ്ററിൽ കൂടെ കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ആളാണ് സഹൽ. അത് തന്നെയാണ് കിബു വിക്കൂനയുടെ ഒരു ടാക്ടിക്സ് എന്ന് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹലിനെ കിബു വിക്കൂനയ്ക്ക് തീർച്ചയായും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കിബു വിക്കൂനയ്ക്ക് കീഴിൽ മോഹൻ ബഗാനിൽ വളരെ മികച്ചൊരു പ്രകടനം, ഒരു വളർത്തിയെടുത്ത ഒരു താരമാണ് നങ്ദമ്മ നവോറ. അദ്ദേഹം
കേരളസിന്റെ പ്ലെയറാണ് മോഹൻ ബഗാനെ. ഇപ്പൊ ലോണിൽ മോഹൻ ബഗാനിൽ പോയി. അദ്ദേഹം ലെഫ്റ്റ് വിങ്ങറാണ്. അദ്ദേഹത്തെ വളർത്തിയെടുക്കുന്നതിൽ തന്റെ ഒരു ടാക്ടിക്സിൽ തന്റെ കളിശൈലിയിൽ കൊണ്ടുവരുവാൻ കിബു ഇക്കോനെ ശ്രമിച്ചു. അദ്ദേഹത്തെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു കോച്ചാണ് കിബു ഇക്കോനെ. അവസരം വേണ്ടി ഞാൻ പറയട്ടെ, സഹില് താഴ്ന്ന നിലയിൽ ഇവിടെ ഏകദേശം ഇവിടെ ഇരുന്ന സഹിലിനെ കിബു ഇക്കോനെ ഇവിടെ എത്തിച്ചു. ഇവിടെ ഇരുന്ന സഹൽ കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് ഇവിടെ എത്തി. അപ്പോൾ സഹിലും സഹലെ നോക്കാം. ഇവിടെ നിന്ന് കിബു ഇക്കോനെ സഹിലിനെ ഇവിടെ എത്തിച്ചെങ്കിൽ ഇവിടെ നിൽക്കുന്ന സഹലിനെ അതിലും ഉയരങ്ങളിൽ എത്തിക്കാൻ കിബു ഇക്കോനെക്ക് തീർച്ചയായും സാധിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അവസാനമായിട്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്, സഹൽ ATKയിലോട്ട് പോകുന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, അടുത്ത സീസണിൽ സഹൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുകയാണെങ്കിൽ കിബു ഇക്കോനെക്ക് കീഴിൽ എന്തായാലും നല്ല പഠനം കാഴ്ചവാസം, അതല്ലെങ്കിൽ വേറെ ടീമിലേക്ക് പോകും. രണ്ട് ചോയ്സാണ് സഹലിന് ഞാൻ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം സഹൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുക, കിബു ഇക്കോനെക്ക് കീഴിൽ നല്ല പഠനം കാഴ്ചവെക്കുക, അല്ലെങ്കിൽ വേറെ ടീമിൽ പോവുക. കാരണം സഹലിനെ ഇത്ര കഴിവുള്ള സഹലിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നുകൊണ്ട് ഒരു നല്ല പഠനം കാഴ്ചവെക്കാതിരിക്കാൻ, മോശം പഠനം കാഴ്ചവെക്കാൻ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ സഹലിന് 2022 വരെ കോൺട്രാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സഹൽ പോകത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിബു ഇക്കോനെ എങ്ങനെ സഹലിനെ കിബു ഇക്കോനെ ഉപയോഗിക്കും, സഹൽ കിബു ഇക്കോനെക്ക് കീഴിൽ തിളങ്ങാൻ സാധിക്കുമോ എന്ന ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് ചെയ്യാൻ ഉള്ള പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.